വെൽക്കം ടു സുവോളജി ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് എൻസൈമിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ കണ്ടു. എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും കാറ്റലിറ്റിക് റിയാക്ഷൻസ് ആണ്, കാറ്റലൈസ്ഡ് ബൈ എൻസൈംസ് ആണ് എന്ന് നമ്മൾ കണ്ടു. എൻസൈം കാറ്റലൈസ് ചെയ്യാത്ത റിയാക്ഷൻ്റെയും എൻസൈം കാറ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു എൻസൈം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വാട്ട് ഇസ് ദ മോഡ് ഓഫ് എൻസൈം ആക്ഷൻ, ഹൗ ഡസ് എൻ എൻസൈം ആക്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഓർ ഹൗ ഡസ് എൻ എൻസൈം ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. എൻസൈം ആക്ഷൻ, എൻസൈം ആക്ഷൻ. ഇപ്പൊ എൻസൈം ആക്ഷനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് കെമിക്കൽ റിയാക്ഷന്റെ ചില വസ്തുതകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എക്സാമിൻ സം മോർ ഫാക്ട്സ് അബൌട്ട് കെമിക്കൽ റിയാക്ഷൻസ്. എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് പുതിയ ബോണ്ടുകൾ രൂപപ്പെട്ടു. എക്സിസ്റ്റിംഗ് ബോണ്ട്സ് ആർ ബ്രോക്കൺ ആൻഡ് ന്യൂ ബോണ്ട്സ് ആർ ഫോംഡ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ വെൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്, എക്സിസ്റ്റിംഗ് ബോണ്ട്സ് വുഡ് ബി ബ്രോക്കൺ ആൻഡ് ന്യൂ ബോണ്ട്സ് വുഡ് ബി ഫോംഡ്. എങ്ങനെയാണ് ഈ ബോണ്ട്സ് ഉണ്ടാവുകയും ബ്രേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്? യുനോ എവരി സബ്സ്റ്റൻസ് ഈസ് മേഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. എല്ലാ പദാർത്ഥങ്ങളും മോളിക്യൂൾസ് കൊണ്ടോ ആറ്റംസ് കൊണ്ടോ ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം. And these atoms or molecules collide each other. അതെല്ലാ മോളിക്യൂൾസും മൂവ്മെന്റിലാണ്. അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സോളിഡിൽ ലെസ് മൂവ്മെന്റ് ആണ് മോളിക്യൂൾസിനും ആറ്റംസിനും ഉള്ളത്. ലിക്വിഡ് ആകുമ്പോൾ മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് മൂവ് മോർ ഫ്രീലി. ആൻഡ് ഇൻ ഗ്യാസ് atoms or molecules move in a faster manner. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അവയുടെ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുകയും ആസ് എ റിസൾട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും പുതിയ ബോണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ അത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ പദാർത്ഥങ്ങൾക്കും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എവരി സബ്സ്റ്റൻസ് ഹാസ് എ പൊട്ടൻഷ്യൽ എനർജി. ഒരു സബ്സ്റ്റൻസ് ആ സബ്സ്റ്റൻസ് ആയി നിലനിൽക്കാൻ ആവശ്യമായ എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കാം. നമ്മൾ മലയാളത്തിൽ അതിന് സ്ഥിതി ഊർജം എന്നാണല്ലോ പറയുക, അല്ലെങ്കിൽ സ്ഥാനിക ഊർജം എന്നാണല്ലോ പറയുക. അതായത് ഒരു വസ്തു ആ വസ്തുവായി ഒരു പദാർത്ഥമായി നിലനിൽക്കാൻ ആവശ്യമായ ഊർജത്തിനാണ് നമ്മൾ എന്ത് വിളിക്കാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ വിളിക്കാം. സോ ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റെതായ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ചില സബ്സ്റ്റൻസിന്റെ പൊട്ടൻഷ്യൽ എനർജി മറ്റേതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്റ്റൻസിന്റെ പൊട്ടൻഷ്യൽ എനർജി ഓൾ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഓൾ ദ റിയാക്റ്റൻസ് പുട്ട് ടുഗദർ ഈസ് ഹയർ than the potential energy of the products, then that chemical reaction would readily take place without any external supply of energy. നമ്മൾ അത്തരം കെമിക്കൽ റിയാക്ഷനെ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് കെമിക്കൽ രണ്ട് റിയാക്റ്റൻസിനെ നമ്മൾ എടുത്താൽ, ഫോർ എക്സാമ്പിൾ
A is a chemical reactant and B is another reactant. A and B reacts to form C. So A has a potential energy, B has potential energy, and the C, the product, also has potential energy. If the combined potential energy of A and B, the combined potential energy of A and B is higher than the potential energy of the product C, എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? എയും ബിയും നിലനിൽക്കുന്ന എയും ബിയുമായി നിലനിൽക്കാൻ ആവശ്യമായ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കുറവ് മതി സി എന്ന പ്രൊഡക്റ്റിന് നിലനിൽക്കാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ എക്സസ് എനർജി ഉണ്ട് എന്നർത്ഥം. അതായത് എയും ബിയും കമ്പൈൻ ചെയ്ത് സി ആയി മാറുമ്പോൾ അവിടെ എനർജി എക്സസ് ആണ്, എനർജി ബാക്കിയാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ബാക്കിയാവുന്ന എനർജി ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നു. ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ അത് പുറത്തേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. എക്സോതെർമിക് റിയാക്ഷൻസ് ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ എനർജി എക്സസ് ആവുന്നത്? ഈ രണ്ട് റിയാക്റ്റൻസിന്റെയും പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കുറവ് പൊട്ടൻഷ്യൽ എനർജിയാണ് പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ എക്സസ് എനർജി ആവും, ഉണ്ടാവും. ആ എനർജി ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകും. ഇതിനെ നമ്മൾ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ചൂട് പുറത്തേക്ക് വരുന്നു. അതിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് കാൽഷ്യം ഓക്സൈഡും വെള്ളവും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് അത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നീറ്റ് കക്ക, നീറ്റ് കക്കയിൽ വെള്ളം ഒഴിച്ച് അതിനെ കുമ്മായമാക്കി മാറ്റും. ആ സമയത്ത് ധാരാളം ചൂട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതൊരു എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ ഉദാഹരണമാണ്. അതുപോലെ സോഡിയവും വെള്ളവുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ ഉദാഹരണമാണ്. ഇത്തരം കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് വളരെ പെട്ടെന്ന് തന്നെ റിയാക്റ്റൻസ് തമ്മിൽ കോണ്ടാക്ടിൽ വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും പ്രോഡക്റ്റ് ഉണ്ടാവുകയും എക്സസ് എനർജി പുറത്തേക്ക് ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇത്തരം കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്നാൽ വേറെ ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അവിടെ റിയാക്റ്റൻസിന്റെ potential energy when put together is less than the potential energy of the reactants. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്തരം കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. എൻഡോതെർമിക് റിയാക്ഷൻസ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പൊ എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻസ്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആർ ഇൻ വിച്ച് ദ പൊട്ടൻഷ്യൽ എനർജി, ദ കമ്പൈൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഓൾ ദ റിയാക്റ്റൻസ് ഈസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ്. അതായത് ഈ രണ്ട് കെമിക്കൽ, ഈ രണ്ട് റിയാക്റ്റൻസും തമ്മിൽ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടായാൽ ആ പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യാൻ സാധിക്കില്ല, റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാകാൻ കഴിയില്ല. കാരണം എന്താണ്, ഈ രണ്ട് റിയാക്റ്റൻസിന്റെയും എനർജിയേക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നു റിയാക്റ്റന്റിന്റെ, അല്ലെങ്കിൽ സോറി പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാവും? അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാകാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുക. അപ്പൊ ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ എനർജി സപ് ഇതിന് എനർജി കൂട്ടിക്കൊടുക്കണം. അതുകൊണ്ടാണ് ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലാബിലൊക്കെ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്റ്റൻസിനെ നമ്മൾ ചൂടാക്കണം. എന്തിനാ ചൂടാക്കുന്നത്? ബിക്കോസ് ദ കെമിക്കൽ റിയാക്ഷൻ ഇസ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പൊ ആ ചൂട് കൊടുത്ത് കഴിഞ്ഞാൽ, ആ ചൂടാക്കി കഴിയുമ്പോൾ, എനർജി സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
കെമിക്കൽ ആക്ഷൻസ് നടക്കുകയും പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ ആക്ഷൻസ് എൻഡോതെർമിക് കെമിക്കൽ ആക്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ എൻഡോതെർമിക് കെമിക്കൽ ആക്ഷൻസ് നമുക്ക് ചൂടാക്കി കെമിക്കൽ ആക്ഷൻസ് നടത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ ആക്ഷൻസ് ചൂടാക്കി നടത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് പകരം അവിടെ ഈ രണ്ട് റിയാക്ടൻസിനെ തമ്മിൽ അവരുടെ പൊട്ടൻഷ്യൽ എനർജി പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യലിനേക്കാൾ കുറവാണെങ്കിൽ കൂടി അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ നമുക്കൊരു ഏജന്റിന്റെ സഹായം ആവശ്യമുണ്ട്. ആ ഏജന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, എൻസൈം എന്ന് വിളിക്കാം, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ ആവശ്യമായി കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ ആവശ്യമായ എനർജി എനർജിക്കാണ് ആക്ടിവേഷൻ എനർജി എന്ന് നമ്മൾ വിളിക്കാം. ആക്ടിവേഷൻ എനർജി. അപ്പൊ എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന റിയാക്ടൻസിന് കെമിക്കൽ റിയാക്ഷനിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ ഊർജം ആവശ്യമായ എനർജിക്കാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുക. ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ എനർജിയിൽ റിയാക്ടൻസ് ആക്ടിവേഷൻ എനർജിയിൽ എത്തിയെങ്കിൽ മാത്രമേ അത്തരം കെമിക്കൽ റിയാക്ഷൻസ് നടക്കൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന റിയാക്ടൻസിന്റെ ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിക്കുക, ആവശ്യമായ ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിക്കുക എന്നതാണ് എൻസൈം ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു എൻസൈം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു എൻസൈം, ലെറ്റ് അസ് ഡിനോട്ട് എൻസൈം വിത്ത് ഇ. എൻസൈം കംബൈൻസ് വിത്ത് സബ്സ്ട്രേറ്റ്. What is S? What is substrate? Substrate is the substance on which the enzyme acts. But enzyme edinte meleyano act cheynathu adineyanu nammal endu vilikkam, substrate ennu nammal vilikkam. Chappa oru substrate aavam, rendu substrate aavam, moonu angane onnil koodu react allengil reactants ennu vilikkam. Reactants ne enzyme act cheyuna enzyme pravartikkuna reactants neyanu oru chemical reaction il yerpaduna റിയാക്ടൻസിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് വിളിക്കാം, സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കാം. ആ സബ്സ്ട്രേറ്റിന്റെ മേലെയാണ് എൻസൈം ആക്ട് ചെയ്യുക. ഓക്കെ, സോ വെൻ എൻസൈം കംബൈൻസ് വിത്ത് സബ്സ്ട്രേറ്റ്, അപ്പോൾ ഒരു എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഏതാണ്, കംബൈനിങ് ദ എൻസൈം വിത്ത് ദ സബ്സ്ട്രേറ്റ് ആണ്. സോ വെൻ എൻസൈം സബ്സ്ട്രേറ്റ് കംബൈൻസ് വിത്ത് സബ്സ്ട്രേറ്റ്, നമ്മളിവിടെ എൻസൈം കമ്പൈൻസ് സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു എൻസൈംസ് ആർ പ്രോട്ടീൻസ്, എല്ലാ എൻസൈംസും എന്താണ്, പ്രോട്ടീൻസ് ആണ്. ആൻഡ് പ്രോട്ടീൻസ് എക്സിസ്റ്റ് ഇൻ ദ ടെർഷ്യറി സ്റ്റേജ്, അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, പ്രോട്ടീൻസ് എക്സിസ്റ്റ് ഇൻ ദ ടെർഷ്യറി സ്റ്റേജ്. സോ എൻസൈംസ് ആർ പ്രോട്ടീൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ദ ടെർഷ്യറി സ്റ്റേജ്. ആൻഡ് ഇൻ ദ ടെർഷ്യറി സ്റ്റേജ് ഓഫ് ദ പ്രോട്ടീൻ സോ മെനി sites of the, so many sites of the, on which, with which the reactant molecules can combine. അല്ലെങ്കിൽ substrate molecules-ന് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൈറ്റുകൾ എൻസൈം മോളിക്യൂൾസിന്റെ മേലെയുണ്ട്, ഈ ടെർഷ്യറി സ്ട്രക്ചറിലുണ്ട്. അത്തരം സൈറ്റുകളെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. The substrate combines with the enzyme at the active site of the enzyme to form a
a product called enzyme substrate complex. Enzyme substrate complex. Enzyme substrate complex. So now enzyme substrate complex is formed. And when enzyme substrate complex is formed, the enzyme can bring down or reduce the activation energy level of the substrate. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്, കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ സബ്സ്ട്രേറ്റുകൾ ഒരു ആക്ടിവേഷൻ എനർജി ലെവലിലേക്ക് എത്തണം. ആക്ടിവേഷൻ എനർജി ലെവലിലേക്ക് എത്തേണ്ടത് എന്തുകൊണ്ടാണ്? സബ്സ്ട്രേറ്റിന്റെ എനർജി പ്രോഡക്റ്റിന്റെ എനർജിയേക്കാൾ കുറവായതുകൊണ്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്ടിവേഷൻ എനർജി ലെവലിലേക്ക് എത്തണം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ഗ്രാഫ് കാണാം. ആ ഗ്രാഫിൽ നിങ്ങൾ നോക്കുക, അതിൻ്റെ വൈ ആക്സിസിൽ ആക്ടിവേഷൻ എനർജി ലെവൽ കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ റേറ്റ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്, റേറ്റ് ഓഫ് പ്രോഡക്റ്റ് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വിത്തൗട്ട് എൻസൈം വിത്ത് എൻസൈം രണ്ട് കർവുകൾ അവിടെ കൊടുത്തത് കാണാൻ സാധിക്കും, രണ്ട് കേർവ്സ് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് എൻസൈം, എൻസൈം ഇല്ലാതെ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആക്ടിവേഷൻ എനർജി എത്ര വേണം എന്ന് കാണിക്കുന്ന ഒരു കർവാണ് ആദ്യത്തെ കർവ്, വലിയ ഒരു കർവ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കർവിൽ നിങ്ങൾ കാണാൻ സാധിക്കും എന്താണ്, കെമിക്കൽ റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് ആകണമെങ്കിൽ, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു പ്രോഡക്റ്റ് ആവണമെങ്കിൽ സബ്സ്ട്രേറ്റുകൾ, സബ്സ്ട്രേറ്റ്സ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഒരു ഉയർന്ന ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തണം. എന്നാൽ അതേ കെമിക്കൽ റിയാക്ഷന്റെ എൻസൈം ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ കർവിൽ, ചെറിയ കർവിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, പക്ഷേ ആക്ടിവേഷൻ എനർജി അത്ര വേണ്ട. അത് എൻസൈം ഇല്ലാത്ത സാഹചര്യത്തിൽ ഉള്ളത്ര അല്ലെങ്കിൽ ആവശ്യമുള്ളത്ര ആക്ടിവേഷൻ എനർജി എൻസൈം ഉള്ളപ്പോൾ ആവശ്യമില്ല എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ എൻസൈം അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചു വന്നിരിക്കുന്നു. റിയാക്റ്റൻസിൻ്റെ ആക്ടിവേഷൻ എനർജി ലെവൽ കുറച്ചു വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആക്ടിവേഷൻ എനർജിയിലും ആ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇതാണ് എൻസൈം ഉള്ളപ്പോൾ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വ്യത്യാസം. അതേ കെമിക്കൽ റിയാക്ഷന് എൻസൈം ഇല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും, പക്ഷേ എന്ത് വേണം? വളരെ കൂടിയ ഒരു ആക്ടിവേഷൻ എനർജി അവിടെ ആവശ്യമുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ലഭ്യമില്ല. നമ്മുടെ ശരീരത്തിൽ അത്ര ഉയർന്ന ഒരു ആക്ടിവേഷൻ എനർജി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻസായി മാറുന്നത്. കാരണം അവിടെ കുറഞ്ഞ എനർജിയിലും കുറഞ്ഞ ആക്ടിവേഷൻ എനർജിയിലും സബ്സ്റ്റേറ്റുകൾക്ക് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ആ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പൊ രണ്ട് കേസിലും പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, പക്ഷെ വ്യത്യാസം എന്താണ്? വിത്തൗട്ട് എൻസൈം, എൻസൈം ഇല്ലാത്ത കേസിൽ ആക്ടിവേഷൻ എനർജി വളരെ ഉയർന്നു നിൽക്കുന്നു. അത്രയും അധികം എനർജി കൊടുത്താൽ മാത്രമേ സബ്സ്റ്റേറ്റുകൾ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായിട്ട് മാറും. അതേസമയം എൻസൈം ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി വളരെ കുറച്ച് മതി. ചെറിയ ആക്ടിവേഷൻ എനർജിയിലും റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് ഉണ്ടാവാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ എൻസൈം ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വർദ്ധിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ടതാണല്ലോ, കാർബൺ ഡയോക്സൈഡും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാകുമ്പോൾ എൻസൈം ഇല്ലാതെ ഒരു മണിക്കൂറിൽ 200 മോളിക്യൂൾസ് മാത്രം കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന സ്ഥാനത്ത് കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന എൻസൈം ഉപയോഗിക്കുമ്പോൾ 1 സെക്കൻഡിൽ 600,000 മോളിക്യൂൾസ് ഓഫ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു
റേറ്റ് വ്യത്യാസം, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിലുള്ള വ്യത്യാസം എൻസൈം ഉള്ളപ്പോൾ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് എൻസൈം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻസൈം ചെയ്യുന്നത്? സബ്സ്ട്രേറ്റിൻ്റെ ആക്ടിവേഷൻ എനർജി കുറച്ച് കൊണ്ടുവരുന്നത്, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ ആക്ടിവേഷൻ എനർജി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻസൈം ചെയ്യുന്നത്. അങ്ങനെ സബ്സ്ട്രേറ്റിനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യിപ്പിക്കാൻ എൻസൈം സാധിക്കുന്നു, എൻസൈം സഹായിക്കുന്നു. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വേഗത്തിൽ നടക്കും. അപ്പോൾ ഇതാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റുമായി അതിൻ്റെ ആക്റ്റീവ് സൈക്കിൾ കമ്പൈൻ ചെയ്യുന്നു, അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ, ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഈ എൻസൈമിൻ്റെ ഷേപ്പിൽ തന്നെ വ്യത്യാസം സംഭവിക്കുന്നു എന്നാണ് പറയും. കൺഫർമേഷണൽ ചേഞ്ച് എന്ന് പറയും. എൻസൈമിൻ്റെ ഷേപ്പിൽ വ്യത്യാസം സംഭവിക്കുകയും എൻസൈം സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായി വളരെ ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യുകയും അങ്ങനെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ തമ്മിൽ വളരെ ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ കുറഞ്ഞ ആക്ടിവേഷൻ എനർജി പ്രദാനം ചെയ്യും. കുറഞ്ഞ ആക്ടിവേഷൻ എനർജിയിലും റിയാക്ഷൻ നടക്കാൻ ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉടൻ തന്നെ ഒരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു, ഇ പി എന്ന് പറഞ്ഞാൽ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആണ്. ഇത് ഒരു ട്രാൻസിയൻ്റ് സ്റ്റേജാണ്, എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണ്, ട്രാൻസിഷണൽ സ്റ്റേജ് ആണ്. ഇത് ഉടൻ തന്നെ എൻസൈം സബ്സ്റ്റേറ്റ് കോംപ്ലക്സ് ഉടൻ തന്നെ എൻസൈമും പ്രോഡക്റ്റുമായി വേർപിരിയും, എൻസൈമും പ്രോഡക്റ്റുമായി വേർപിരിയും. ഇപ്പോഴത്തെ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? എൻസൈം സ്വതന്ത്രമായി അല്ലേ, ഈ എൻസൈമിന് ഇതേ കെമിക്കൽ റിയാക്ഷനിൽ വീണ്ടും പങ്കെടുക്കാം. എൻസൈംസ് ആർ റിട്രീവ്ഡ് ഹിയർ, എൻസൈം മോളിക്യൂൾസ് ആർ റിട്രീവ്ഡ് ഹിയർ. അപ്പൊ എൻസൈം മോളിക്യൂൾസ് യഥാർത്ഥത്തിൽ എൻസൈം മോളിക്യൂൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ എൻസൈം ഇവിടെ സ്വതന്ത്രമാവില്ലായിരുന്നു. അപ്പോൾ എൻസൈം മോളിക്യൂൾ സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദേ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എൻസൈം മോളിക്യൂൾസ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻസൈംസ് ആർ മോളിക്യൂൾസ്, കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ, വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എൻസൈം എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ എൻസൈം എന്താണ് ചെയ്യുന്നത്? ദേ ബ്രിങ് ഡൗൺ ദ റിക്വയർഡ് ആക്ടിവേഷൻ എനർജി ലെവൽ സോ ദാറ്റ് ദ സബ്സ്റ്റേറ്റ് മോളിക്യൂൾസ് ക്യാൻ കമ്പൈൻ അറ്റ് എ ലോവർ ആക്ടിവേഷൻ എനർജി ടു ഫോം ദി പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻസൈം ആക്ഷൻ. ഇങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എൻസൈം കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? സബ്സ്ട്രേറ്റ് കമ്പൈൻസ് വിത്ത് എൻസൈം, ടു ഫോം ദി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? എൻസൈം ചേഞ്ചസ് ഇറ്റ് ഷേപ്പ്, ടു ടൈറ്റ്ലി ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ്. ടു ടൈറ്റ്ലി ബൈൻഡ് വിത്ത്
സബ്സ്ട്രേറ്റ്. അങ്ങനെയാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ അതാണ് സംഭവിക്കുന്നത്. ടു ബ്രിങ് ഡൗൺ ദി ആക്ടിവേഷൻ എനർജി, ടു ബ്രിങ് ഡൗൺ ദി ആക്ടിവേഷൻ എനർജി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ബോൺസ് ആർ ബ്രോക്കൺ, ബോൺസ് ആർ ബ്രോക്കൺ, ബോൺസ് ആർ ബ്രോക്കൺ, ന്യൂ ബോൺസ് ഫോംഡ്. ന്യൂ ബോൺസ് ഫോംഡ്. ഇപ്പൊ ബോൺസ് ബ്രേക്ക് ചെയ്യുകയും പുതിയ ബോണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു? റിലീസസ് ദ പ്രോഡക്റ്റ്, റിലീസസ് ദ പ്രോഡക്റ്റ്. അത് മാത്രമല്ല, പ്രോഡക്റ്റ് റിലീസ് ചെയ്യുക മാത്രമല്ല ചെയ്യാം, എൻസൈംസ് ഗെറ്റ് ഫ്രീ, എൻസൈംസ് are free from the chemical reaction. അപ്പൊ എൻസൈം സ്വതന്ത്രമാണ്. അപ്പൊ ഈ നാല് സ്റ്റെപ്പിലാണ് ഒരു എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മോഡ് ഓഫ് ആക്ഷൻ ഓഫ് എൻസൈം. ഇനി നമുക്ക് കെമിക്കൽ റിയാക്ഷൻ, എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷനെ അഫക്റ്റ് ചെയ്യും ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ഓർ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻ. ഇപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എൻസൈമാറ്റിക് റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്പർ വൺ ഈസ് പി എച്ച്, പി എച്ച്, പി എച്ച്. പി എച്ച് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ മീഡിയത്തിലുള്ള പി എച്ച്, ആ മീഡിയത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സബ്സ്റ്റേറ്റ്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന മീഡിയം, ആ മീഡിയത്തിലെ പി എച്ച് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് പി എച്ച് എൻസൈം ആക്ടിവിറ്റിയെ ബാധിക്കുക എന്നത് നമുക്കൊരു ഒരു ഗ്രാഫിൽ കൂടി നമുക്ക് വ്യക്തമാക്കാം. സോ ഹിയർ ദിസ് ഇസ് ദ ഗ്രാഫ് ഷോയിങ് the influence of pH in the enzymatic activity. Here, rate of chemical reaction is given, and here is the pH. Okay. Now, as the pH increases, as the pH increases, the rate of the chemical reaction also increases. As the pH increases, the rate of the chemical reaction also increases, but up to a particular level, up to a particular level. Further increase in the pH reduces the rate of the chemical reaction. Okay. So, when the pH increases, that is the point in the session. This point in the session, when the pH increases, that is the point in the session. കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പോയിന്റാണ് നമ്മൾ ഒപ്റ്റിമം പി എച്ച് എന്ന് വിളിക്കുക, ഒപ്റ്റിമം പി എച്ച്, ഒപ്റ്റിമം പി എച്ച്. അപ്പൊ ഓരോ എൻസൈമിനും ഒപ്റ്റിമം പി എച്ച് വ്യത്യസ്തമായിരിക്കും. എല്ലാ എൻസൈമിനും ഒരേ ഒപ്റ്റിമം പി എച്ച് ആയിരിക്കില്ല. ഇപ്പൊ ചില എൻസൈം 1.5 ആയിരിക്കും അതിന്റെ ഒപ്റ്റിമം പി എച്ച്. ഇപ്പൊ ചിലത് 7 സംതിങ് ആയിരിക്കും ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഓരോ എൻസൈമിനും അതിൻ്റെതായ ഒപ്റ്റിമം പി എച്ച് ഉണ്ടാവും. സോ ഒപ്റ്റിമം പി എച്ച് ഇസ് ദ പി എച്ച് അറ്റ് വിച്ച് കെമിക്കൽ റിയാക്ഷൻ ഓർ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് മാക്സിമം. എൻസൈം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ഏറ്റവും ബെറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പി എച്ച് ഉണ്ടാവും. ആ പി എച്ച് നമ്മൾ എന്ത് വിളിക്കാം? ഒപ്റ്റിമം പി എച്ച് എന്ന് വിളിക്കാം. അപ്പോൾ ആ പി എച്ച് എത്തുന്നത് വരെ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒപ്റ്റിമത്തിൽ എത്തുമ്പോൾ മാക്സിമം കെമിക്കൽ റിയാക്ഷൻ ആയി. അതാണ് അതിന്റെ ഏറ്റവും നല്ല പി എച്ച്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പി എച്ച് എന്ന് പറയുന്നത്. അതാണ് വീണ്ടും പി എച്ച് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? കെമിക്കൽ റിയാക്ഷൻ കുറഞ്ഞു പോകും. ഓരോ എൻസൈമിനും, ഫോർ എവറി എൻസൈം ദേർ ഇസ് ആൻ ഒപ്റ്റിമം പി എച്ച്. ഇതാണ് പി എച്ചും എൻസൈമാറ്റിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം. ഇനി രണ്ടാമത്തത്
The second factor that influences the enzymatic activity is temperature. Temperature engane enzymatic activity influence cheyyunnu namukku again oru graph vazhi namukku manasilakkam. And the graph is same like this. Here the rate of the chemical reaction and here temperature. Here temperature. As the temperature increases, chemical reaction also increases. As the temperature increases, chemical reaction also increases up to a particular level. വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കെമിക്കൽ റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും നമുക്കൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ദ സോ ടിൽ റീച്ചിങ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി കീപ് ഓൺ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ എൻസൈമാറ്റിക് ആക്ടിവിറ്റി മാക്സിമത്തിലെത്തുന്നു. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി കുറയും. നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന എൻസൈംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെയും ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് 36.6 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ, ആ ബോഡി ടെമ്പറേച്ചർ ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ വീണ്ടും കൂടിയാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ താണുന്നിട്ടും. അതുകൊണ്ടാണ് പനി കൂടിക്കഴിയുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. പനി ഒരു പരിധി കൂടിക്കഴിയുമ്പോൾ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് കാരണം അതാണ്. എന്താണ്? ടെമ്പറേച്ചർ വർദ്ധിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ വർദ്ധിച്ച് വരുമ്പോൾ അത് നമ്മുടെ എല്ലാ എൻസൈമാറ്റിക് കെമിക്കൽ, നമ്മുടെ ബയോകെമിക്കൽ, നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസിനെ ഒക്കെ അത് ബാധിക്കും. അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അത് ചിലപ്പോൾ അപകടം വരുത്തും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ പനി കുറയ്ക്കാനുള്ള ചില മരുന്നുകളൊക്കെ ഡോക്ടേഴ്സ് തരിക. ശരി, ഇതാണ് ടെമ്പറേച്ചറും എൻസൈമാറ്റിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം. When the temperature increases up to the optimum temperature, the enzyme activity increases, and further increase in the temperature will reduce the enzymatic activity. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ അങ്ങനെ എൻസൈമാറ്റിക് കുറയാനുള്ള ഒരു കാരണം ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എൻസൈംസ് എല്ലാം പ്രോട്ടീനാണ്. ചൂട് കൂടിക്കഴിയുമ്പോൾ ഈ പ്രോട്ടീനിന് ഡീനാച്ചുറേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതിന് എൻസൈമായിട്ട് ആക്ട് ചെയ്യാൻ പിന്നെ കഴിയില്ല. അതിനാണ് നമ്മൾ ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈം എന്ന് വിളിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ എൻസൈമിന് ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നു. ആ ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി കുറയുന്നത്. ഒരു പരിധി, മാക്സിമം ടെമ്പറേച്ചർ ഒരു പരിധി കഴിഞ്ഞാൽ എൻസൈം കംപ്ലീറ്റ്ലി ഡീനാച്ചുറേറ്റ് ആവുകയും ആ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പരിപൂർണമായി നിന്നു പോവുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിയാക്ഷൻ, ദാറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓർ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഇൻ എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, നൗ ദ തേർഡ് ഫാക്ടർ that influences the chemical reaction, enzymatic chemical reaction, is substrate concentration. അതായത് substrate molecules ഇൻ്റെ ഗാഢത. ഇത് കാണിക്കാൻ നമുക്ക് ഒരു ഗ്രാഫിന്റെ സഹായത്തിൽ ഇത് കാണിക്കാം. So the curve goes like this. This is the rate of chemical reaction and this is substrate concentration. And what do you understand from this? Here, as the substrate concentration increases,
as the substrate concentration increases, the rate of the chemical reaction also increases. The substrate concentration increases, the rate of the chemical reaction also increases up to a particular point. Further increase in the substrate concentration will not make any change in the chemical reaction. Koodunnilla, kurayunnilla. The curves become flat. Okay, so that indicates that there is no change in the rate of chemical reaction takes place further. എന്തായിരിക്കും അതിന് കാരണം? നമുക്കറിയാം എൻസൈമിന് ആക്റ്റീവ് സൈറ്റുകളുണ്ട്. ഈ ആക്റ്റീവ് സൈറ്റിലാണല്ലോ സബ്സ്റ്റേറ്റ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു എൻസൈം മോളിക്യൂളിന് 100 ആക്റ്റീവ് സൈറ്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു എൻസൈം മോളിക്യൂളിന് 100 ആക്റ്റീവ് സൈറ്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ സബ്സ്റ്റേറ്റ് മോളിക്യൂൾ കൊടുക്കുന്നു, 10 സബ്സ്റ്റേറ്റ് മോളിക്യൂൾ കൊടുക്കുന്നു, എൻസൈം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, നമ്മളത് 15 ആക്കുന്നു, 20 ആക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. 30 ആക്കി, 50 ആക്കി, 70 ആക്കി, 100 ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എത്ര എത്തി? മാക്സിമം എത്തി. കാരണം എൻസൈമിന് എത്ര ആക്റ്റീവ് സൈറ്റേ ഉള്ളൂ? 100 ആക്റ്റീവ് സൈറ്റ് മാത്രമേ ഉള്ളൂ. 100 ആക്റ്റീവ് സൈറ്റും ഫുള്ളായി. ഇനി നമ്മൾ വീണ്ടും സബ്സ്റ്റേറ്റ് മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കാരണം എന്താണ്? അവിടെ ആക്റ്റീവ് സൈറ്റുകളില്ല. സബ്സ്റ്റേറ്റുമായി ബൈൻഡ് ചെയ്യാൻ ഫ്രീ ആയി ആക്റ്റീവ് സൈറ്റുകൾ ഇല്ല. അതുകൊണ്ട് എത്ര സബ്സ്റ്റേറ്റ് മോളിക്യൂൾ പിന്നീട് ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല. കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം കെമിക്കൽ റിയാക്ഷൻ കൂടുകയുമില്ല, കുറയുകയുമില്ല. കാരണം ദർ ആർ നോ ഫ്രീ ആക്റ്റീവ് സൈറ്റ്സ്. ഓക്കെ, അതുകൊണ്ടാണ് സബ്സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഒരു ഘട്ടത്തിൽ കെമിക്കൽ റിയാക്ഷൻ കൂടുകയും അതിൻ്റെ എല്ലാ ആക്റ്റീവ് സൈറ്റുകളും എൻഗേജ് ആയിക്കഴിഞ്ഞാൽ, എല്ലാ ആക്റ്റീവ് സൈറ്റുകളും ഫുള്ളായി കഴിഞ്ഞാൽ വീണ്ടും സബ്സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കെമിക്കൽ റിയാക്ഷൻ വർദ്ധിക്കുന്നില്ല. അത് സ്റ്റഡിയായി അവർ തന്നെ നിൽക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ എഫക്ട് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻ എൻസൈം കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, നൗ എൻസൈമിനെ സംബന്ധിച്ചിടത്തോളം, എൻസൈം ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ചില മോളിക്യൂൾസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ തടസ്സപ്പെടുത്തുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. തടസ്സപ്പെടുത്തുന്നു. അവയെ നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. ഇൻഹിബിറ്റേഴ്സ്. എന്താണ് ഇൻഹിബിറ്റേഴ്സ്? ഇൻഹിബിറ്റേഴ്സ് ആർ മോളിക്യൂൾസ്. ഇൻഹിബിറ്റേഴ്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഓർ മോളിക്യൂൾസ് ദാറ്റ് ഇൻഹിബിറ്റ്സ് ഓർ ദാറ്റ് പ്രിവെന്റ്സ് ദ എൻസൈം ഫ്രം ബൈൻഡിങ് വിത്ത് സബ്സ്ട്രേറ്റ്. ഇപ്പൊ സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന, അതിനെ തടയുന്ന കെമിക്കൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കാം. ചിലപ്പോൾ ഈ ഇൻഹിബിറ്റേഴ്സ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ കയറി കൂടും. അതായത് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യേണ്ട ആക്റ്റീവ് സൈറ്റിൽ എൻസൈം കയറി കൂടും. നമുക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സബ്സ്ട്രേറ്റും എൻസൈമും തമ്മിലുള്ള ആ കോമ്പിനേഷനിൽ എൻസൈമും സബ്സ്ട്രേറ്റും ലോക്ക് ആൻഡ് കീ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ലോക്ക് ആൻഡ് കീ. നമുക്കറിയാം എന്താണ് ലോക്കും കീയും? ഒരു ലോക്കിന് അതിന് പറ്റുന്ന കീ കൊണ്ട് മാത്രമേ തുറക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം അല്ലേ. അതിന് പറ്റുന്ന കീ കൊണ്ട് മാത്രമേ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദിസ് ഇസ് ദ എൻസൈം. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതാണ് അതിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് വിചാരിക്കും. ദിസ് ഇസ് ദ എൻസൈം ആൻഡ് ദിസ് ഇസ് ദ ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, ഇതിനോട് ചേരുന്ന മോളിക്യുലർ സ്ട്രക്ചർ ഉള്ള സബ്സ്ട്രേറ്റിന് മാത്രമേ ഈ എൻസൈമായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇതാണ് സബ്സ്ട്രേറ്റ്. സോ ഓൺലി ദിസ് സബ്സ്ട്രേറ്റ് കാൻ കമ്പൈൻ വിത്ത് ദിസ് എൻസൈം, ബിക്കോസ് ഓൺലി ദിസ് സബ്സ്ട്രേറ്റ് ഹാസ് ദ മോളിക്യുലർ പെക്യൂലിയാരിറ്റി, structural features that can fit into the active site of the enzyme. So enzyme substrate lockum keyum pole pravarthikkum, lockum keyum pole pravarthikkum. Angane enzyme substrate complex undai kaniyumbol, enzyme substrate complex undai kaniyumbol ingane irukku,
This is the enzyme and this is the substrate. This enzyme substrate complex. ഇതാണ് യഥാർത്ഥ നടക്കുന്നത്. എന്നാൽ ചില സബ്സ്റ്റൻസസ് സബ്സ്ട്രേറ്റ് അല്ലാത്ത ചില സബ്സ്റ്റൻസസ് സബ്സ്ട്രേറ്റിന്റെ പോലെ ഏകദേശം സബ്സ്റ്റേറ്റിന്റെ പോലെ കെമിക്കൽ സ്ട്രക്ചർ ഉള്ള ചില സബ്സ്റ്റൻസസ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ കയറി കൂടും. അത് സബ്സ്ട്രേറ്റ് അല്ല. എന്നാൽ സബ്സ്ട്രേറ്റുമായി സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് ചില ലോക്ക്, ഉദാഹരണത്തിന് നമ്മുടെ കീ നഷ്ടപ്പെട്ടു പോയി എന്ന് ഇരിക്കുക, നമ്മുടെ ലോക്കുണ്ട്, നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അലമാരിയുടെ ലോക്കുണ്ട്, അതിൻ്റെ കീ നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ മറ്റു ചില താക്കോൽ ഉപയോഗിച്ച് നമുക്ക് തുറക്കാൻ സാധിക്കാറുണ്ട് അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ആ ലോക്കിൻ്റെ ആ കീയുടെ സ്ട്രക്ചർ ലോക്കിൻ്റെ സ്ട്രക്ചറുമായി സാമ്യമുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് അല്ലാത്ത ചില സബ്സ്റ്റൻസസിൻ്റെ സ്ട്രക്ചർ സബ്സ്ട്രേറ്റിൻ്റെ സ്ട്രക്ചറുമായി വളരെയധികം സാമ്യമുള്ളതുകൊണ്ട് ഈ സബ്സ്ട്രേറ്റ് അല്ലാത്ത വസ്തു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ കയറി കൂടുകയും അങ്ങനെ സബ്സ്ട്രേറ്റിനെ എൻസൈമുമായി ബൈൻഡ് ചെയ്യുന്നതും തടയുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഇൻഹിബിഷനാണ്, അതും ഇൻഹിബിറ്റേഴ്സാണ്. അത്തരം സബ്സ്റ്റൻസിനെയും നമുക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ അവയെ വിളിക്കുന്നത് കോമ്പറ്റിറ്റീവ്, ഈ ഒരു ഫെനോമിനൽ നമ്മൾ പറയുക കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്നാണ്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്നാണ് വിളിക്കുക, കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. അതിനൊരു എക്സാമ്പിളാണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷന്. ഒരു എക്സാമ്പിളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ ശരീരത്തിൽ ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്ന ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്ന ഒരു സൈക്കിൾ നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. നിങ്ങളത് അതിനെ വിശദമായി നിങ്ങൾ പഠിക്കും. അപ്പോൾ ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്ന ഒരു സൈക്കിൾ നടക്കുന്നുണ്ട്. ഈ സൈക്കിളിൽ ഒരു സ്ഥലത്ത് ഒരു ഘട്ടത്തിൽ സക്സിനിക് ആസിഡ്, ഒരു ആസിഡിന്റെ പേരാണ് സക്സിനിക് ആസിഡ്, സക്സിനേറ്റ്, സക്സിനിക് ആസിഡ് എന്ന് സക്സിനേറ്റ് എന്ന് വിളിക്കും. സക്സിനിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഫ്യൂമാറിക് ആസിഡ് ഓർ ഫ്യൂമറേറ്റ്, ഫ്യൂമാറിക് ആസിഡ് ആയിട്ടാണ്. ഇവിടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നത് സക്സിനിക് ഡീഹൈഡ്രോജനേസ് എന്ന് വിളിക്കുന്ന ഒരു എൻസൈമാണ്. സക്സിനിക് ഡീഹൈഡ്രോജനേസ് ഈ എൻസൈമാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തുക. അപ്പൊ ഈ സക്സിനിക് ഡീഹൈഡ്രോജനേസിന്റെ സബ്സ്ട്രേറ്റ് ഏതാണ്? സക്സിനിക് ആസിഡ് ആണ്. ഓക്കെ, സക്സിനിക് ഡീഹൈഡ്രോജനേസിന്റെ സബ്സ്ട്രേറ്റ് ആണ് സക്സിനിക് ആസിഡ്. അവിടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുകയും എൻസൈം പ്രൊഡക്റ്റ് ഫ്യൂമാറിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ആ കെമിക്കൽ റിയാക്ഷൻ. എന്നാൽ ഇവിടെ വേറൊരു സബ്സ്റ്റൻസ് മാലോണിക് ആസിഡ്, മാലോണിക് ആസിഡ് ഇതൊരു ഇൻഹിബിറ്റർ ആണ്. മാലോണിക് ആസിഡ് സക്സിനിക് ആസിഡിനെ മിമിക് ചെയ്യുന്ന അല്ലെങ്കിൽ സക്സിനിക് ആസിഡിന്റെ സ്ട്രക്ചറുമായി സാമ്യമുള്ളത് കൊണ്ട് മാലോണിക് ആസിഡ് സക്സിനിക് ഡീഹൈഡ്രോജനേസിന്റെ ആക്റ്റീവ് സൈറ്റിൽ കയറി കൂടുന്നു. അപ്പോൾ സക്സിനിക് ആസിഡിന് സക്സിനിക് ഡീഹൈഡ്രോജനേസുമായി ബൈൻഡ് ചെയ്ത് ഈ കെമിക്കലേഷൻ നടത്താൻ സാധിക്കാതെ വരുന്നു. ഇതിനാണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. എന്താണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്ന് വിളിക്കാൻ കാരണം എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി ഇത് രണ്ടും കോമ്പീറ്റ് ചെയ്യുന്നു. മാലോണിക് ആസിഡും സക്സിനിക് ആസിഡും യഥാർത്ഥത്തിൽ കോമ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ മാലോണിക് ആസിഡ് സക്സിനിക് ആസിഡിന്റെ സ്ട്രക്ചർ ഏകദേശം സമാനത ഉള്ളതുകൊണ്ട് മാലോണിക് ആസിഡ് സക്സിനിക് ആസിഡിന് പകരം സക്സിനിക് ഡീഹൈഡ്രോജനേസിന്റെ ആക്റ്റീവ് സൈറ്റുമായി ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്യൂമാറിക് ആസിഡ് ഉണ്ടാവില്ല, ആ കെമിക്കലേഷൻ അവിടെ ബ്ലോക്കായി പോകും. യഥാർത്ഥം നടക്കേണ്ട കെമിക്കലേഷൻ ബ്ലോക്കായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയും. അപ്പൊ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന് ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അവിടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്? മാലോണിക് ആസിഡ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എൻസൈമിന്റെ എൻസൈം ആക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്.
എൻസൈമിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.